ഹലോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു മിക്സ്ഡ് വ്ളോഗാണ് കേട്ടോ. ഒരു 3 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹാലോവീൻ്റെ സമയത്തും അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് വെറുതെ ഒന്ന് പുറത്ത് പോയപ്പോഴൊക്കെ എടുത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഹാലോവീൻ എന്താന്ന് നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലേ. നമ്മളെ നാട്ടിലങ്ങനെ ഹാലോവീൻ ആഘോഷിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പക്ഷെ കുട്ടികൾ രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ പംകിനൊക്കെ കാർവ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് വെക്കണം എന്ന്. അപ്പോൾ ഇവിടെ അങ്ങനെ അതിന് പറ്റിയ പംകിനൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പറ്റുന്നിടത്തോളം നല്ലൊരു ഷേപ്പിലുള്ളൊരു പംകിൻ മേടിച്ചു. നല്ല ഓറഞ്ച് കളറിൽ റൗണ്ട് ആയിട്ടുള്ള പംകിനാണ് സാധാരണ ഇങ്ങനെ ഈ ലൈറ്റൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് US ആണെങ്കിൽ ഈ പംകിന് ഒരാഴ്ച മുന്നേ തന്നെ, ഹാലോവീന് ഒരാഴ്ച മുന്നേ തന്നെ കാർവ് ചെയ്ത് അവർ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നല്ല ചൂടല്ലേ. അപ്പോൾ ഇങ്ങനെ പുറത്ത് പംകിൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോകും. അപ്പോൾ അവിടെയൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് അങ്ങനെ പ്രശ്നം വരത്തില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഹാലോവീന് 1 ദിവസം തലേദിവസം ആണ് ഇത് ചെയ്തു വെച്ചത്. ജസ്റ്റ് അവർക്കൊരു സന്തോഷത്തിനായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ പംകിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തുനിന്ന് ആ സീഡൊക്കെ എടുത്ത് കളയണം. അതങ്ങനെ വെച്ചിരുന്നാൽ കുരുട്ടീച്ചയൊക്കെ വരും നമ്മൾ പുറത്ത് വെക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിനി കണ്ണും മൂക്കും വായും ഒക്കെ വരച്ച് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുന്നത് കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്, ഈ കാർവ് ചെയ്യുന്നത്. കാരണം പംകിൻ്റെ ഉള്ളിലിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് പാടാണ്. അപ്പോൾ പിന്നെ അതിങ്ങനെ തെന്നി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അവരെയൊക്കെ മാറ്റി എത്തിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതെ, കണ്ണും മൂക്കും വായും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ജാക്കോ ലാൻഡൻ. ഇതിന് ജാക്കോ ലാൻഡൺ എന്നാണ് കേട്ടോ പറയുന്നത്, അതിനിങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കുന്നതിന്. അപ്പോൾ ഞങ്ങളുടെ ജാക്കോ ലാൻഡൺ റെഡി. കുറച്ചിങ്ങനെ എന്താ പറയുക, പേടിപ്പെടുത്തുന്ന രീതിയിലാണത് വേണ്ടത്. പിന്നെ രാത്രിയാണിത് ലൈറ്റ് ഇട്ട് വെക്കണ്ടേ. ഇപ്പോൾ രാത്രിയായപ്പോൾ പിന്നെ ഇതിന് ലൈറ്റ് ഇടണമല്ലോ. മെഴുകുതിരിയാണ് സാധാരണ, ഈ ക്യാൻഡിൽ കത്തിച്ചിട്ട് അകത്ത് ഇതിൻ്റെ അകത്ത് ക്യാൻഡിൽ കത്തിച്ചിട്ട് മുകളിൽ ഈ പംകിൻ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കയ്യിലത് കുറച്ച് ഈ ഹാലോവീൻ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഈ പംകിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും കൂടി കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല ഓറഞ്ച് കളറിൽ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് ലൈറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ. ഇതുപോലെ ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പംകിൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്തു വെക്കും. മറ്റേ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് അത് കാണാൻ ഭംഗി. ഹാലോവീൻ്റെ അന്ന് ഞാൻ ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് രണ്ടുപേർക്കും അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. കാരണം എപ്പോഴും ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പം അത് അവരും കൂടി ഡെക്കറേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് വരാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുമ്പം അവർക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് നിൽക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കുമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ ഹാലോവീൻ കേക്ക് ആയതുകൊണ്ട് അതിനകത്ത് കുറേ സ്പൈഡറിനെയും ഗോസ്റ്റും എന്താ പറയുക വവ്വാലിനെയൊക്കെ വരയ്ക്കാൻ നോക്കുവാണ് ആ ചോക്ലേറ്റ് വെച്ചിട്ട്. പിന്നെ ഞാനൊരു ഫോണ്ടൻ്റ് വെച്ച് ഒരു കുഞ്ഞ് പംകിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണിത്
കുട്ടികൾ ഡെക്കറേറ്റ് ചെയ്ത ഹാലോവീൻ കേക്ക്. അതിനകത്ത് ഉണ്ടോ ഗോസ്റ്റും വവ്വാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാസ്റ്റ് അയൺ കളക്ഷൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒത്തിരി പേർ എന്നോട് ഈ ഒരു പാനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ന്യൂട്രിയോണിൻ്റെ കാസ്റ്റ് അയൺ പാനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വർഷം മുന്നേ വാങ്ങിച്ച സമയത്തും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി എങ്ങനെയുണ്ട്, എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം ഈ പാന് ന്യൂട്രിയോണിന് ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പാനാണ്. വളരെ നല്ല, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പാനാണ്. തൽക്കാലം ഇപ്പം അവൈലബിൾ അല്ല. ഇനി വീണ്ടും ചിലപ്പോൾ അത് വരുമായിരിക്കും സ്റ്റോക്കിൽ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാനാണിത്. കുറച്ചും കൂടി ചെറുതാണ്, പക്ഷേ അത്രയും വലിയ സൈസല്ല. അപ്പോൾ നമുക്കൊരു ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു പാനാണ് കേട്ടോ. കണ്ടോ, ഞാനിതിപ്പം മിക്കവാറും ദിവസം യൂസ് ചെയ്യാറുണ്ട്. മെഴുക്കുപുരട്ടി തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു നാലഞ്ച് പേർക്കുള്ള ഫാമിലി ആണെങ്കിൽ ചിക്കൻ, ആ ഒരു അളവിൽ ചിക്കനൊക്കെ ഉണ്ടാക്കാനും റോസ്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാനാണ് കേട്ടോ. ഇത് ഞാനും ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഒരുപാട് പേര് ന്യൂട്രിയോൺ പാനുകൾ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് പ്രീ സീസൺഡ് പാനാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ പിന്നെ നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് യൂസ് ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കഴുകും കുറച്ച് സോപ്പിൽ കേട്ടോ. ഒരുപാട് സോപ്പിട്ട് അങ്ങനെ സ്ക്രബ് ചെയ്തൊന്നുമല്ല, നല്ലൊരു സ്പോഞ്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം തുടച്ച് എണ്ണ തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ദിവസം മുതലങ്ങ് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. ഒട്ടും തന്നെ താഴെ പിടിക്കുക ഒന്നും ചെയ്യില്ല. നല്ല ക്വാളിറ്റി പാനാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു കുട്ടികളെയും കൊണ്ട്. അപ്പോൾ അതിന് മുന്നേ ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കണം. ഡിന്നറിന് ഇന്ന് പാസ്ത ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത്. കുറേ നാളായി പാസ്ത കഴിച്ചിട്ട്, അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൊരു ആഗ്രഹമാണ് വീട്ടിൽ തന്നെ പാസ്ത ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിനകത്ത് നിന്നൊരു റെസിപ്പിയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. മിക്കവാറും സെയിം റെസിപ്പീസ് തന്നെയാണ് എല്ലാ ഇടത്തും ഉള്ളത്. ട്രഡീഷണലായിട്ട് പാസ്ത ഉണ്ടാക്കുന്ന രീതിയാണേ. അപ്പോൾ അതിനായിട്ടൊരു 4 കപ്പ് മൈദമാവ് എടുക്കുവാണ് 240 ml കപ്പിൽ 4 കപ്പ്. പാസ്ത നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം, ആവശ്യമുള്ളപ്പോൾ പിന്നെ എടുത്ത് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അല്പം കൂടുതലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അത്രയും ഉണ്ടാക്കണമെന്നില്ല, പകുതി അളവിലും ചെയ്യാം. അപ്പോൾ 4 കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ടൊരു 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുവാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്ന കേട്ടോ, നല്ലത്, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുക്കത് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ടൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഇല്ലാണ്ടേയും ചില പാസ്ത റെസിപ്പീസ് ഞാൻ കണ്ടു. പക്ഷേ ട്രഡീഷണലായിട്ട് മുട്ട ചേർത്തിട്ട് തന്നെയാണ് പാസ്ത ഉണ്ടാക്കേണ്ടത് കേട്ടോ. വെജിറ്റേറിയൻസിനാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദ അല്ലാതെ ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് പാസ്ത ഉണ്ടാക്കാം കേട്ടോ. സെയിം റെസിപ്പി തന്നെയാണ്, മൈദയ്ക്ക് പകരം ഗോതമ്പ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ മാവ് നല്ല കട്ടിയായിട്ടാണ് നമുക്ക് വേണ്ടത്. ഒട്ടും തന്നെ ലൂസായി, അത് സോഫ്റ്റായി പോകരുത്. കാരണം പിന്നെ നമ്മളത് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പം എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളൊരു മാവായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ആ മുട്ടയിലുള്ള ഈർപ്പവും പിന്നെ കുറച്ച് വെള്ളം, അത്രയും മതി. സാധാ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. കണ്ടോ, മാവ് ഇതുപോലെ ആയിരിക്കണം, നല്ല കട്ടിയായിട്ടുള്ളൊരു മാവ്. ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഒരു 1-2 മിനിറ്റ് കുഴച്ച് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മാവാക്കി എടുക്കാം. താഴെ എണ്ണയൊന്നും ആവശ്യമില്ല, കാരണം കട്ടിയുള്ള മാവായതുകൊണ്ട് ഒട്ടിയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതേ മാവ് ഞാൻ ഒരു 2 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവായിട്ട് വരണം.
ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. മിനിമം ഒരു മണിക്കൂർ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ അതിന് മുന്നേ ആണ് ഈ മാവ് റെഡിയാക്കി വെച്ചത്. അപ്പോൾ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പാസ്ത ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കുറച്ച് ഈ മാവ് കുറച്ച് സമയം കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല, ഒരു 2-3 മണിക്കൂറൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ച് പൊതിഞ്ഞാലും മതി. അപ്പോൾ ഇനി പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ബീച്ചിൽ പോവാണേ. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം തൊട്ട് ബീച്ചൊക്കെ അടച്ചിട്ടൊക്കെ വരുന്നു, അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ അടുത്താണ് തുറന്നത്. അപ്പോൾ നമ്മൾ കഴക്കൂട്ടം ബീച്ചിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ അധികം തിരക്കില്ല. അപ്പം ഒത്തിരി ആൾക്കാരെ അടുത്തൊന്നും നിൽക്കാതെ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാൻ പറ്റും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. നമ്മളങ്ങനെ കടയിലൊന്നും ഇറങ്ങാത്തത് കൊണ്ട് ജസ്റ്റ് ബീച്ചിൽ പോയൊരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് വരാമെന്ന് വിചാരിച്ചാണ് പോയത്. ഈ ശംഖുമുഖം ബീച്ചിനേക്കാളും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ബീച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തിരക്കധികമില്ല, പിന്നെ കാണാനും കുറച്ചും കൂടി ഭംഗി ഇതാണ്. സന്ധ്യാസമയമായിരുന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഒരുപാട് ഒത്തിരി അങ്ങനെ തിരക്കൊന്നുമില്ല, നമുക്ക് മാറിയൊക്കെ നിൽക്കാൻ പറ്റുന്നൊരു ബീച്ചാണിത് ആൾക്കാരടുത്തു നിന്നൊക്കെ. സൺസെറ്റിൻ്റെ സമയമായിരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ പ്രതീക്ഷയേക്കാളും കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് തുറന്നു കഴിഞ്ഞപ്പം കുട്ടികളൊക്കെ കണ്ട് നമ്മളെപ്പോലെ തന്നെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്, അങ്ങനെ അടുത്തോട്ടൊന്നും വരുന്നൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ നോക്കി തന്നെയാണ് നിൽക്കുന്നത്. മോൾക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, അവളങ്ങനെ അധികം ബീച്ചിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തിര വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി, പിന്നെ ഫുൾ ടൈം വെള്ളത്തിൽ അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു ബഹളം. കുറച്ച് സമയം ഒരു 1/2 മണിക്കൂറൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മളിങ്ങ് തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 1:30 ആയി. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പാസ്ത ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നന്നായിട്ട് പരത്തിയിട്ട് ചെറുതായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പരത്തുമ്പോൾ നന്നായിട്ട് മൈദ മാവ് ഇട്ട് കൊടുക്കണം. ഒട്ടും തന്നെ ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒട്ടി പിടിക്കാൻ പാടില്ല, നിറയെ മൈദ മാവ് ഇട്ടിട്ട് തന്നെ പരത്തണം. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ആ മാവ് അങ്ങനെ പുറമേ പിടിച്ചിരിക്കത്തൊന്നുമില്ല. നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നല്ലേ, അപ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോൾ അതിനകത്ത് നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നിറയെ മൈദ മാവിട്ടിട്ട് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ പരത്തുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇത് താഴെ ഒട്ടുന്നതായിട്ട് തോന്നിയാൽ കൂടുതൽ മാവ് അപ്പോൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് കുറച്ച് കട്ടിയുള്ളൊരു മാവാണ്, അപ്പോൾ അങ്ങനെ അധികം താഴെ ഒട്ടത്തില്ല. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് കട്ട് ചെയ്തോ ഒക്കെ എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല കനം കുറച്ചാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം, പല ഷേപ്പിലൊക്കെ ചെയ്തെടുക്കും കേട്ടോ. പക്ഷേ നമുക്ക് എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇതുപോലെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്യുവാണ്. ഒരുപാട് കനം കൂടി പോകണ്ട, കാരണം നമ്മൾ വെള്ളത്തിലിട്ടത് വേവിക്കുമ്പോൾ കുറച്ചും കൂടി ഇതിങ്ങനെ വീർത്തു വരും. അപ്പോൾ ഒത്തിരി അങ്ങ് വലുതായി പോകാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. ഒരു കത്തി വെച്ച് ചെയ്താലും മതി കേട്ടോ. എൻ്റെ കയ്യിലിങ്ങനെ പിസ്സ കട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തുതന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഇത് നീളത്തിന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതേ ഞാൻ ചെയ്യുന്ന പോലെ കുറച്ചും കൂടി ചെറിയ പീസുകളായിട്ട് എടുക്കും. ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഇതേ ഇങ്ങനെ വെറുതെ നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ എടുത്താൽ മതി, താഴെ ഒട്ടിപ്പിടിക്കത്തില്ല. അതിനായിട്ടാണ് നമ്മൾ നിറയെ മാവിട്ടത്. അതുപോലെ ഇത് തമ്മിലും ഒട്ടത്തില്ല കേട്ടോ.
കണ്ടോ, ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കറക്റ്റ് പരുവത്തിന് മാവ് ഉണ്ടാക്കിയിട്ട് പരത്തി എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിനെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വേണമെങ്കിൽ ബാക്കി ഫ്രീസറിൽ വെക്കാം. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ എടുത്ത് വെള്ളത്തിലിട്ട് വേവിച്ച് എടുത്താൽ മതി. അപ്പോൾ അതിന് ഈ പാസ്ത ഉണ്ടാക്കാൻ അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ എത്രയാന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഞാനിതിപ്പം കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ നിറയെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. ഇത് ഒന്ന് തിളച്ച് വരണം. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച പാസ്ത ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ കട്ടി കുറച്ചാണ് പരത്തിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ റെഡി ആവേണ്ടതാണ്. കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, പാസ്ത നമ്മൾ ഇടുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും അല്ലേ. പക്ഷെ ഇത് വെന്ത് വരുമ്പം മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്ത് വരും അല്ലേ, മുകളിലിങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അതാണ് കറക്റ്റ് പാസ്തയുടെ വേവ് എന്നാണ് പറയുന്നത്. എനിക്ക് ശരിക്കും ഇത് ഉണ്ടാക്കിയിട്ട് വേവിക്കാൻ ഇടുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് തമ്മിലെല്ലാം കൂടി കുഴഞ്ഞു പോകത്തില്ലായിരുന്നു വെന്ത് വരുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമേ വരത്തില്ല കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാസ്ത പോലെ തന്നെ കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, ടേസ്റ്റും കുറച്ചും കൂടി നല്ലത് നമ്മൾ ഉണ്ടാക്കുന്ന പാസ്തയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ പാസ്ത വെന്ത് വന്നു, ഇത് കണ്ടോ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, ഒട്ടും തന്നെ തമ്മിൽ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല, ഓരോന്നും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിനി വെള്ളം ഊറ്റിയെടുക്കാം. ഇനി പാസ്ത ഒരിക്കലും വെള്ളം ഊറ്റിയിട്ട് ഒത്തിരി സമയം നമ്മൾ വെക്കാൻ പാടില്ല. ഉടനെ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ മസാല ആയാലും സോസ് ആയാലും ചേർത്ത് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ വെള്ളം ഊറ്റി എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം അതിൻ്റെ മേളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കൂടുതൽ വേവാതിരിക്കാൻ, ഇരുന്ന് ആ ചൂടിലിരുന്ന് വേവാതിരിക്കാനാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു വെച്ചു, ഇനി നമുക്ക് പാസ്ത റെഡിയാക്കാം. അപ്പോൾ ഞാനെപ്പോഴും, ഞങ്ങൾ വീട്ടിൽ പാസ്ത ഉണ്ടാക്കുമ്പോൾ നാടൻ നമ്മുടെ മസാലകളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഈ വൈറ്റ് സോസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പാസ്ത ആർക്കും ഇവിടെ വലിയ ഇഷ്ടമില്ല. ഒരു എന്തോ നമുക്കങ്ങനെ ഒരു ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിനകത്തേക്കൊരു 2 സവോളയും ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞിട്ടു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം പൊടിച്ചതും, ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ഒരു പച്ചപ്പൊന്ന് മാറണം. പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 4 ടീസ്പൂൺ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരു 5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. സോസിന് അങ്ങനെ കറക്റ്റ് അളവില്ല, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ആ പാസ്തയ്ക്ക് എത്രത്തോളം ആ സോസിൻ്റെ ടേസ്റ്റ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ചിക്കനാണ്. ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസുകളായിട്ട്, നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടി എൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിത് ചിക്കൻ അല്ലാതെ പ്രോൺസ് വെച്ചും ചെയ്യാറുണ്ട്, അത് നല്ല ടേസ്റ്റാണ്. ചിക്കൻ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതലിഷ്ടം പ്രോൺസ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇതേ മസാലകളും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ വേറെ ഏതാണെന്ന് വെച്ചാൽ ക്യാരറ്റോ ക്യാബേജോ ഒക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലാസ്റ്റ് ഇതിനകത്ത് ഒരു അല്പം മല്ലിയിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോൺസ് വെച്ച് ചെയ്യുകയാണെങ്കിലും സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, ചിക്കന് പകരം പ്രോൺസ് ചേർക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിന്ന് കുറച്ച് വെള്ളം വരും, അതിനകത്തു നിന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും ചെയ്യും. Ha ha.
ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഈ പാസ്ത ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ മസാലയിലോട്ട് ഇടുന്നതാണ് നല്ലത്. കുറച്ച് സമയം, കുറച്ച് കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാസ്ത ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അഥവാ നിങ്ങൾ മസാല ഉണ്ടാക്കി വരുന്ന സമയത്ത് കൊണ്ട് ഇത് ഒട്ടുന്നതായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും അത് ഒട്ടലൊക്കെ മാറി ഇതുപോലെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ ഈ പാസ്ത വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കഴിച്ചപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവ് തോന്നി. അപ്പോൾ നിങ്ങൾ പാസ്ത വേവിക്കുമ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇട്ട് വേവിക്കാം. ഇപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഇരുന്നൊരു സിനിമയൊക്കെ കണ്ടു. ഇപ്പോൾ അമ്മ എൻ്റെ അമ്മയ്ക്ക് വയ്യാതായതിന് ശേഷം വീട്ടിലോട്ട് പോകാത്തതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ കൂടെ എല്ലാവരും കൂടി ഇരുന്നൊരു സിനിമയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം ഫുൾ അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പല ഒരു മിക്സ്ഡ് വ്ളോഗായിട്ട് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.